നമ്മളിപ്പോൾ ഹാർബർ കണ്ടു കഴിഞ്ഞില്ലേ, അവിടെ നിന്ന് വരുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ ശ്രീ വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രമുണ്ട്. അതായത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു ക്ഷേത്രമാണ് ഈ കന്യാകുമാരിയിൽ. അപ്പം അതിൻ്റെ ഉൾവശത്തേക്ക് ഞങ്ങൾ കാണാൻ പോകണം. എൻ്റെ ഫ്രണ്ടാണ് ഇപ്പം നിങ്ങൾ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ഉൾവശം എങ്ങനെയാണ് നമുക്ക് കണ്ടിട്ട് വരാം. ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ എത്തി. അതായത് ഈ ടെമ്പിൾ ഇവിടെ പണിതിട്ട് തന്നെ മൂന്ന് വർഷമാണ് ആയിട്ടുള്ളത് ആ കൂടി. അതായത് ഏറ്റവും പുതിയ ടെമ്പിളാണ്. അതായത് തിരുപ്പതി ഭഗവാന്റെ തന്നെ ഒരു പുതിയൊരു അമ്പലം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ് കന്യാകുമാരിയിൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രൗസറോ അങ്ങനെ ഇട്ടൊന്നും ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ പാൻസോ അല്ലെങ്കിൽ നമുക്ക് മുണ്ടോ. ചാർലി കണ്ടപ്പോൾ വന്നിട്ട് ട്രൗസർ ഇട്ടിട്ട് വന്നത് അവർ കയറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം എന്താ അവർക്ക് അലിവ് തോന്നി. സെക്യൂരിറ്റിക്കാർ അവർക്ക് ഒരു മുണ്ട് കൊടുത്തു. അപ്പോൾ മുണ്ട് എടുത്തിട്ടാണ് വരണേ. അപ്പോൾ ആള് ബ്രാഹ്മണൻ തന്നെയായി. ആള് വരണ്ടേ വരവ് കണ്ട മുണ്ട്. എനിക്ക് ട്രൗസർ കാരണം എന്നോട് കയറ്റില്ല എന്ന് പറഞ്ഞതാ. അവരെന്നോട് ഒരു അലിവ് തോന്നി തന്നത് എനിക്കൊരു മുണ്ട്. കാല് നല്ല പുള്ളലുണ്ട്. അതായത് ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം 12:30 ഇവിടെ എത്തിയപ്പോൾ. അപ്പം നല്ല വെയിലുണ്ട്. അപ്പം സ്റ്റെപ്പുകളുണ്ട് അവിടെ നടക്കാൻ പാർക്കിങ്. അപ്പോൾ കാല് പൊള്ളിയിട്ട് നടക്കാൻ പറ്റില്ല. പക്ഷെ അവർ ഇവിടെ ചാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴപ്പമില്ല. അമ്പലം ഒന്നും മുട്ടണ്ട, കിടിലൻ അമ്പലം. അതായത് നിങ്ങൾ കന്യാകുമാരി വരുമ്പോൾ ആർക്കറിയാത്തൊരു അമ്പലമാണ്. അപ്പം എന്തായാലും ഇത് കണ്ടോളോ. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. Wow, what a view. അതെ മിസ് ചെയ്യരുതല്ല ഇവിടേക്ക് വരുമ്പോൾ ആൾക്കാര്. മിസ് ചെയ്യാൻ പാടില്ല. ഈ അമ്പലം ഒരു മിസ് ചെയ്യാൻ പാടില്ല. സൂപ്പറായി കാണാനുണ്ട്. അതായത് ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം നമുക്ക് ഇവിടെ ഏത് എല്ലാ മതക്കാർക്കും ഇതിൻ്റെ ഉള്ളിൽ കയറാം. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാം. അതായത് ഇന്ന കാസ്റ്റൊന്നും ഒന്നുമില്ല. ആർക്കും വേണമെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതാ കാണുന്നതാണ് കന്യാകുമാരി കേട്ടാ. കന്യാകുമാരി വിവേകാനന്ദ പാറയാണത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇനിയുള്ള നെക്സ്റ്റ് ട്രിപ്പ് അവിടേക്കാണ്. അത് പിന്നെ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കാം. എന്നാലും നമുക്ക് അവിടേക്കൊന്ന് പോവാം. ഇതാ ജോഫ്രണ്. ഇവിടെ നിന്ന് പക്ഷേ വിവാനന്ദ പാറയുടെ വ്യൂ നോക്കിയാ എന്ത് ഭംഗിയാ കാണേ. എന്ത് ഭംഗിയാ വ്യൂ കേട്ടോ. അത് കാണാൻ തന്നെ സൂപ്പറാ. ഇവിടെ നിന്ന് കാണാൻ അടിപൊളി. ഷിൻ്റെ മോൻ ഫോട്ടോയ്ക്ക് പോസായി. ഷിൻ്റെ മോൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നടക്കാട്ടാ. വേണ്ട എടുക്കണേ എടുക്കണേണ്ട. നല്ല പൈനാവല്ല പെമ്പിളറണെങ്കിൽ പറഞ്ഞോളെ കല്യാണം കഴിക്കാൻ. ഈ അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്ത് കയറി. പക്ഷേ അകത്ത് ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോകളൊക്കെ ഉള്ളിലെടുക്കാം. പക്ഷേ പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്ന് ഒരു വീഡിയോ എടുക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിക്കാം. ഏകദേശം നമ്മുടെ തിരുപ്പതിയുടെ ഒരു മിനി രൂപം തന്നെയാണ് ഈ അമ്പലവും. അതായത് തിരുപ്പതി അമ്പലത്തിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് പോലെ. അതായത് അങ്ങനത്തെ ഒരു അമ്പലം തന്നെയാണിത്. അവർ പറഞ്ഞത് തിരുപ്പതി അമ്പലത്തിൻ്റെ തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഏകദേശം സെയിം മോഡൽ തന്നെ ഈ അമ്പലവും. അതായത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാവും.
അപ്പോൾ നിങ്ങൾ കന്യാകുമാരി വരുമ്പോൾ എന്തായാലും അമ്പലം മിസ് ചെയ്യരുത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അധികം പേരൊന്നും അങ്ങനത്തെ ഒരു അമ്പലം തന്നെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ആകൂടി 3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ 3 വർഷത്തിൽ 2 വർഷം കൊറോണ ആയിട്ട് പോയിട്ടുള്ള കാരണം ഈ അമ്പലം അങ്ങനെ അധികം ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ അമ്പലം കാണാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളാം. അമ്പലത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ ഈ നട്ടുച്ച സമയത്തൊന്നും വരാണ്ടിരിക്കുന്നത് നല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായതുകൊണ്ട് കാലൊക്കെ പൊള്ളി നിറഞ്ഞ് നാശമായി. അതായത് ഇവിടെ ചാക്കിട്ടെന്ന കൂടെ ഇനി ഞങ്ങൾ നടന്നു പോകണം. അപ്പോൾ ഇപ്പോൾ ഉച്ച തിരിഞ്ഞോ അല്ലെങ്കിൽ വെയിലാവണേക്കാളും മുന്നേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അമ്പലം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് പൊള്ളിയിട്ട് നടക്കാൻ വയ്യ. കന്യാകുമാരിയിൽ തിരുപ്പതി അമ്പലം എന്ന് ചോദിച്ചാൽ മതി. ശ്രീ വെങ്കടേശ്വര ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര് എങ്കിലും കന്യാകുമാരിയിലെ തിരുപ്പതി അമ്പലം എന്നാണ് ഇത് ഇവിടെ അറിയപ്പെടുന്നത് തന്നെ. അതായത് നമ്മൾ ആൾക്കാരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കണേ തിരുപ്പതി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവിടെയുള്ള ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തിരുപ്പതി അമ്പലം എന്ന് ഓർമ്മിപ്പിച്ചാലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടെ അതിൻ്റെ കൂടെ ബെല്ലടിക്കാനും മറക്കരുത്. എന്നാലാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അതുകൊണ്ട് ബെല്ലടിക്കാനും മറക്കരുത്. പിന്നെ കന്യാകുമാരിയിലെ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.